ഡസ്റ്റ് എടുത്തു കഴിഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മീറ്റ് തീരെ സാൻഡ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി വെള്ളം ചേർത്ത് വേണം നമ്മളിത് വാഷ് ചെയ്യാൻ. വാഷ് ചെയ്ത് അതിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു കിലോനും മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 കിലോ ഇല്ല, 1 കിലോയിലും കൂടുതലുണ്ട്. പക്ഷേ ഇത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ, ഗാർലിക്. ഈ ജിഞ്ചർ ചെറുതാക്കി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല, കായം പൊടിച്ചത്, വറുത്ത് പൊടിച്ച കായം, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പൊടി അരിഞ്ഞത്, പിന്നെ ഉപ്പ്, എണ്ണ, അല്പം വിനീഗർ. ഓക്കെ, നമ്മൾ ഗ്യാസ് വെച്ച് ചട്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായി. അതിൽ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ജിഞ്ചിലി ഓയിലാണ്. ഇതിൽ നമ്മൾ ഈ ആദ്യം കക്ക, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കക്ക ഇതിൽ വറുത്തെടുക്കണം. ഓക്കെ, ഇനി ഇത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽ വറുത്ത് കക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കക്ക നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ചറ് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ റബ്ബറി ടെക്സ്ചറാവും. അപ്പോൾ അതുപോലെ ആകാൻ പാടില്ല. നമുക്കിനി ഇതിനെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കക്ക മുഴുവൻ വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ആദ്യം വെളുത്തുള്ളി വറുത്തെടുക്കാം. കക്ക വറുക്കാനെടുത്ത സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ വെളുത്തുള്ളി ഇടുന്നത്. നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എത്രത്തോളം നമ്മുടെ അച്ചാറിൽ ഗ്രേവി വേണമെന്ന് നമ്മൾ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇതൊക്കെ കാണുന്നുണ്ട് മൊത്തം. ഓക്കെ, നമ്മുടെ വെളുത്തുള്ളി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ എത്രത്തോളം ഇടുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പിക്കിളിലുള്ള ഗ്രേവി വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 150-200 ഗ്രാമോളം വെളുത്തുള്ളിയും 150 ഗ്രാമോളം ഏകദേശം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഡ്രൈ ആയിട്ട് ഫ്രൈ ആവും. അപ്പോഴേക്കും നമ്മളെ വെളുത്തുള്ളിയെല്ലാം പതുക്കെ പതുക്കെ ഇങ്ങനെ അലിയും. അതിനുശേഷം നമുക്ക് വേപ്പിൻ്റെ ഇല, കുറച്ച് വേപ്പിൻ്റെ ഇലയുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത വേപ്പിൻ്റെ ഇലയാണ്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പിൻ്റെ ഇലയും നമുക്ക് നന്നായി ഫ്രൈ ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ചേർത്തത്. നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, പിന്നെ ചില്ലി, അതെല്ലാം നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഞാൻ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായം വറുത്ത് പൊടിച്ച പൊടി ഇടുന്നുണ്ട്. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇനി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം.
അത് ചെയ്യുമ്പോൾ ഫ്ലെയിം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ മുളക് പൊടി ആവാം. ഇത് മുളക് പൊടി ഇടുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാന്ന് വെച്ചാൽ മുളക് പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് മുഴുവൻ കുളമാവും. നമ്മുടെ മുളക് പൊടി നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വച്ചിരിക്കുന്ന കക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഈ കക്ക മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനി ഉപ്പിടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ്, ഏകദേശം ഒരു കപ്പ് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആപ്പിൾ സിഡാർ വിനീഗർ ഉണ്ടെങ്കിൽ അതായാലും മതി, അതാണ് നല്ലത്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ഇളക്കി ഞാൻ ടേസ്റ്റ് എല്ലാം നോക്കി. ഇപ്പോൾ ഉപ്പെല്ലാം പാകത്തിനുണ്ട്. മറ്റേ വിനീഗറിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവായിരുന്നു. ഒരു കുറച്ചുകൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അച്ചാറിന് എന്ന് വെച്ചാൽ ഭയങ്കര പുളി ഉണ്ടായിരിക്കും. അതായത് അവർ അതിൻ്റെ വിനീഗർ കൂടുതൽ ചേർക്കും ലോങ് ഷെൽഫ് ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അധികം വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ കുറച്ച് വിനീഗർ മാത്രമേ ചേർത്തിട്ടുള്ളതിൽ. നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ല് പാത്രത്തിൽ എടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അധികം നമ്മൾ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് ഈ ഇതിൽ ഞാൻ എപ്പോൾ പിക്കിൾ ഉണ്ടാക്കുമ്പോഴും വിനീഗർ വളരെ മിനിമം ക്വാണ്ടിറ്റി മാത്രമേ ചേർക്കാറുള്ളൂ. സ്വാദിഷ്ടമായ നമ്മുടെ കക്ക അച്ചാർ റെഡിയാണ്.